As-salātu ghayru ഒരു സാധനം ഇവിടെ വെച്ചാലും കാണൂല. മോനെ മോനെ, അരി സാധനം കഴിഞ്ഞിക്കണ്, ഉമ്മാന്റെ മരുന്നും കഴിഞ്ഞിക്കണ്. ഞാൻ വരുമ്പോ കൊണ്ടുവരമ്മ. അനക്കെന്താ വേണ്ടി? ഒരു ചായ. ആയിക്കോട്ടെ. ആർക്കും വേണ്ടാത്ത ഒരു പാറായിരുന്നു, അത് പൊട്ടിച്ച് അനവധി കുടുംബങ്ങൾ കഴിയണത്. പാറ പൊട്ടിക്കണത് ഭൂമിക്ക് കേടാന്നാ ശാസ്ത്രം പറയണേ. ശാസ്ത്രം എന്ത് പറഞ്ഞാലും ഈ ദുന്യാവിൽ പടച്ച ഓരോരുത്തർക്കും ഓരോന്ന് വീഴ്ചയുണ്ട്, അതേ നടക്കൂ. ആ ഈ മുടുക്കൊന്ന് പൊയിങ്ങാൻ പറ്റോ? ഏ ഓലെന്താ പറഞ്ഞ ഈ പറമ്പ് കൊടുക്കാണ്ട് നിന്നാ? ഒടുക്കത്തൊരു പറമ്പച്ചവടക്കാര് മരിച്ചു കൊടുത്തും കല്യാണപ്പരയിലും ഒക്കെ ഈ വർത്താനമുള്ളൂ പഹയന്മാർക്ക്. എന്തേ ബായക്കൊല തീർന്നേന്നാ? ഞമ്മളിപ്പൊ കൊടുന്നേരാട്ടാ, ഇപ്പൊ കൊടുന്നേരാ. ഓലന്റെ കാര്യത്തിന് ഞമ്മള് ഉസ്താദല്ലേ. രസീക ലോളായി പോവല്ലേ? രസീക വണ്ടിക്ക് ബ്രേക്കൊക്കെ ഇല്ലേ? എന്റെ കാല് ഒന്ന് വേഗം കേറാ സ്മൈലെ. ആ പോ പോ പോ. നേരം വെളുക്കുമ്പോ ഇതെവിടുക്ക? ഞാൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോട്ടടി. ഞാൻ മറ്റോളെ കെട്ടിയതേ എന്റെ ഗുണം കൊണ്ടല്ലേ. നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളി, ഈ ചായ കുടിച്ചിട്ട് പോയിക്കോളിന്ന്. ചായ ചായ എന്റെ ബാപ്പ ഞൊണ്ടിക്കാതെ ഉണ്ടെങ്കിൽ കൊടുത്താളെ. ഉമ്മ വിഷമിക്കേണ്ട, ഉപ്പ നമ്മൾ എന്തെങ്കിലും മനസ്സിലാക്കൂ. എല്ലാരും ഉണ്ടല്ലോ. കുഞ്ഞാലിയൊക്കെ ആ മൂന്ന് ഗ്ലാസ് ചായ. ആ ഒന്നിലും മധുരം വേണം. നേരം വെളുത്തപ്പോക്കിനൊക്കെ ഇറങ്ങിക്കണല്ലോ. വല്ല പൈക്കളിയും മേടിച്ച് നടന്നുറു. എല്ലാരും എടുത്തുകൊണ്ട് ഇപ്പൊ ഈ പണ്ടാറം. ഏ പിന്നെ ചെന്ത എരുമനായിട്ടല്ലേ വന്നേക്കണേ. ഞാനിത് മേടിച്ചിക്കണെങ്ക ഇതിന് ഓട്ടുണ്ടാക്കാൻ എനിക്കറിയാം. ഏതോ ഒരു വെള്ള ഷർട്ട് ഇരിക്കണു വല്ല പറമ്പച്ചുവടക്കാരെ ടേണോ. ഒരു 1000 റുപ്യന്റെ ഓട്ടം ഇപ്പ ഞാൻ തട്ടിക്കൂ. ഇത് രണ്ടും മധുരമുള്ളത് എന്നാ അനക്ക് മധുരമില്ലാത്ത. എന്താ പോക്കരേ, സുഖല്ലേ? പഴംപൊരിയാ
എന്നാ പിന്നെ നിങ്ങക്ക് ആദ്യം പറഞ്ഞൂടെ. കുഞ്ഞാലാക്ക, നമ്മളെ തെരഞ്ഞൊരു പാർട്ടി ഇവിടെ വന്നു. ഏത് പാർട്ടി? കോൺഗ്രസാ മാർക്സിസ്റ്റ്? അല്ലാന്ന്, ഒരു പറമ്പച്ചോടത്തിന്റെ ഒരു പാർട്ടിക്കാര് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു പറമ്പൊത്ത് വന്നിട്ടുണ്ട്, ഒരു നമ്പൂരിടെ പറമ്പ. അത് ചുളിവ് വിലക്കിപ്പൊ പോരും. എവിടെ കാതറ സ്ഥലം? നമ്മക്കൊന്ന് പോയോക്കാലോ? അത് കുറച്ച് ദൂരേണ്, ഒരു 100 രൂപ ഓട്ടുണ്ട്. എന്നാ നമുക്കൊന്ന് പോയി നോക്കിയാലോ മുതലാളി. എന്നാ അജ്ജി പോയി വണ്ടി എടുത്തോണ്ടേ. ഒരിക്കലും വെക്കാത്ത ആര്യവശാലിന്റെ പറമ്പുണ്ടായി കാണിച്ചു കൊടുത്തിട്ട് എന്നാണ് അവന് നാട്ടുകാരൊക്കെ കൂടി മക്രോണി ആക്കല്? ഇവിടെ ഒന്നൊരു മനുഷ്യന്മാരില്ലേ എന്റെ മൊബൈലിൽ നിന്ന് കാണാൻ? എല്ലാരും ഉണ്ടല്ല, എന്റെ മൊബൈല് കാണില്ലല്ലോ. എന്താപ്പത്, എന്താ ഉസ്താദ പുതിയ മൊബൈൽ മ കളിച്ചോണ്ടിരിക്കണ്? അതൊന്നും പറയണ്ട, നമ്മുടെ അയൽവാസിയിലെ ബീരാനാണ് ബാപ്പ മരിച്ചിരിക്കണ്. ആ ബീരാനെ വിളിച്ചിട്ടാണ് കിട്ടണില്ല. നിങ്ങളൊന്നുകൂടെ വിളിച്ചു നോക്കി. ആ അടിച്ചു നോക്കുന്നുണ്ട്, പണ്ടട കിട്ടണ്ട ഗെയിമിലെ കുത്തന്നിട്ട് അറിയില്ല. 1, 98, 95, 96. അല്ലോ അല്ലോ, ആഹാ കഞ്ഞ, ഇനിയിപ്പ എന്താ ചെയ്യ? ഈ ഒരു കാര്യം ചെയ്യ്, പരിധിക്കിപ്പുറം വരികയാണെങ്കിൽ അവന്റെ വാപ്പ മരിച്ചിരിക്കണെന്ന് പറഞ്ഞാളി. അത് അതാണെന്റെ ശരി. കുരങ്ങന്റെ കയ്യിലെ പോമാലിയും മൊയ്ലിയുടെ മൊബൈലും. ആഹാ, പറമ്പിന്റെ വില കേറ്റി പറഞ്ഞിട്ടാണ് അവിടെ കിടന്നു. അതിനൊക്കെയുള്ള പൊന്ന. പറമ്പൊക്കെ ഞമ്മക്ക് ഇഷ്ടായി, സെന്റിന് എന്താണ് അവര് ചോദിക്കണത്? അതൊക്കെ മര്യാദക്കെ നമ്മൾ വാങ്ങിത്തരും പോരെ. അവരെ കണ്ടിട്ട് ആ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചോദിച്ചാണ്. നാളെ മറ്റന്നാളോ ഞമ്മക്ക് ആ ടോക്കൺ അങ്ങോട്ട് കൊടുക്കാം. എന്തേ ആ കാര്യം ഞമ്മളേറ്റ്? അപ്പോ അന്റെ വാടക എത്രേ? ഒരു 100 രൂപ അങ്ങോട്ട് തന്നാളി. രാവിലത്തെ കാര്യല്ലേ, കൈനട്ട അടിപൊളി ആയിക്കോട്ടെ. നാ 150 പറഞ്ഞ കാര്യങ്ങളൊക്കെ വേഗത്തിൽ നടത്താനാ ഈ 50 കൂടുതൽ തന്നത്. എന്തേ ആയിക്കോട്ടെ എന്നാ വട. പറമ്പച്ചോടക്കാരൊക്കെ ഞാൻ കാണിച്ചു തരാം. ആ അത് തന്നെയാണ് പറയണത്. അത് നോക്കി ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോ ഞമ്മളെ മേത്ത് കുടിക്കും. അല്ലടാ, ഞമ്മളാ കുഞ്ഞാവുട്ടിന്റെ പെര വഴിയാന്ന് പറഞ്ഞ അവസാന ദിവസം ആ ദുബായ്ക്കാരൻ കുഞ്ഞാവുട്ടിക്കാടെ. അത് തന്നെ, 3-4 ദിവസം മുമ്പായിരുന്നല്ല മോലാളി. എന്നിട്ട് എന്തടാ പറഞ്ഞാള് ഇന്നോടൊരു വാക്ക് പറയാഞ്ഞത്? അന്നൊക്കെ മൂക്കുമൂട്ട തീറ്റിപ്പോറ്റി എന്റെ കൂടെ കൊണ്ടടക്കണതേ എനിക്ക് ഗുണം കിട്ടാൻ വേണ്ടിട്ടാ, അല്ലാതെ അന്റൊക്കെ ചന്തം നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിട്ടല്ല. എന്തേ എടുക്കടാ വണ്ടി. അല്ല കുഞ്ഞാവുട്ടിയെ, ദിവസം കഴിഞ്ഞു ഒന്നിച്ച് അറിഞ്ഞില്ലേ ഇവിടെ തന്നെ കൂടാനാ എന്റെ പരിപാടി? വിചാരിച്ച് ഞങ്ങളെ ഇറക്കി വിടരുത്. അതൊന്നും പറ്റി ഞമ്മളോട് പറയണ്ട. അനക്ക് തന്ന ദിവസം കഴിഞ്ഞ വിവരം ഞമ്മളിട്ട് അറിഞ്ഞൂല്ല, ഈ പാരും ഞമ്മളോടിട്ട് പറഞ്ഞൂല്ല. അല്ലെങ്കിൽ അന്നെന്നെ അന്നെ ചവിട്ടി പുറത്താക്കി വാലടിച്ചിട്ടുണ്ടാവും. പഠിച്ചോർത്തേക്ക് ഞങ്ങളെ പെരുവഴിയിലാക്കല്ലേ അംസേ?
കുറച്ച് പൈസ ഉണ്ടായിരുന്നാണെങ്കിൽ ഇവന് വിസയ്ക്ക് വേണ്ടി കൊടുത്തു. അത് ഒരു പറ്റിക്കുകയും ചെയ്തു. എനിക്കൊന്നും കേൾക്കണ്ട, ഞാൻ എന്റെ മോളെ കെട്ടിക്കാങ്ങ് ബാക്കിയോണ്ട് ഒരു പെരം കൂടി വാങ്ങാൻ വേണ്ടിട്ടാ ഈ ചലാൻ കിട്ടേ. അയ്യോ, നായ്ക്ക് ഇവൻ പോണ മാതിരി അപ്പൊ പോയിട്ടല്ലേ തന്ന്. ചെലക്കാണ്ട് ഇറങ്ങാറേ നോക്കി നിക്കാതെ ചെല്ലട. കരച്ചലുണ്ടൊന്നും കാര്യമില്ല. നമുക്ക് എവിടെങ്കിലും പോകാം. മൂന്ന് ലക്ഷത്തിന് നമ്മളെടുത്ത് വാങ്ങിയെത്താൽ നമ്മളെ കണ്ണുണ്ണിൽ വെച്ച് എന്നെ അപ്പൊ മറിച്ചു. ഒരാഴ്ചയും കൂടെ നമ്മളവിടെ നിൽക്കാൻ സമ്മതിച്ചില്ല. വെള്ളിക്കട, ആ സെയ്താലിന്റെ മോളെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നു. ഓല ആ പേരും പറഞ്ഞ് വെക്കണെന്നാ പറഞ്ഞത്. അതിന് മിഞ്ഞാതെ നമ്മളൊരാളെ കൊണ്ടിട്ടുണ്ട്, ബലിയും പറഞ്ഞിക്കണ്. വല്ല പഹമാരും കേറി പാരക്കഞ്ഞെ. അതിനിപ്പോ അതിനടുത്തുള്ളത് കിലുക്കിക്കുത്തി ബീരാനാ. നിങ്ങൾ ഓനക്കൊന്നാണ് വിളിച്ചു നോക്കി. ഇജ്ജനൊന്നും അങ്ങ് വിളിച്ചു നോക്കാം. എന്റെ മൊബൈലില് എന്റെ കയ്യിൽ പൈസ ഇല്ലടോ. ഹലോ, ആ ഞാൻ മോഹന്നാ. ഞങ്ങളെ എന്റെ അയൽവാസി സെയ്താലയുടെ പറമ്പിനെ ഒരു 8 ലക്ഷം പറഞ്ഞിട്ടുണ്ട്. ഇറ്റിഞ്ഞ് പോയിട്ടാലും ഇറങ്ങൂലിടണ്ട. പുറത്ത് വിറ്റാ നമ്മക്കത് 15 കൊടുക്കാം. എന്തേ മനസ്സിലായ? ആ എന്നാ ഓക്കെ, ശരി. അല്ല, നിങ്ങളറിഞ്ഞാ? നിങ്ങളെല്ലാരും കൂടെ ഇരിക്കുക. നമ്മളൊരു പെടല് പെട്ടത് അറിഞ്ഞില്ലേ? നമ്മൾ കൊടുത്ത പൈസ മുഴുവൻ പോയിട്ടാ. ഏത് പൈസന്റെ കാര്യ ഉസ്മാനെ ജി പറഞ്ഞത്? നമ്മളാ പൊട്ടൻചോലക്കര് 2 ലക്ഷം കൊടുത്ത് കച്ചവടം ചെയ്തിരുന്ന സ്ഥലത്തിന്റെ ആള് ഇന്നലെ മരിച്ചിക്കണെന്ന്. പറ്റിച്ചല്ലോ റബ്ബേ, നാളല്ലേ എന്റെ റേസർ പറഞ്ഞത്. അതിനിപ്പോ ഞാൻ നാളെ തന്നെ ആ പെണ്ണുങ്ങളെയും കുട്ടികളുടെ രജിസ്ട്രാ ഫീസ് കൊണ്ടുവണ്ടി വരും. ഒരു 7 കഴിഞ്ഞിട്ട് പോരട. 7 കഴിയുമ്പോ തന്നെ നമ്മളെ പൈസ ഉണ്ട് പോകും. ഇജ്ജി വാ, നടന്നോട്ടാ. അല്ല, ഇങ്ങടെ കണക്കൂട്ടില് തീർന്നില്ലേ? നേരെ എത്രയെന്ന വിചാരം? തീർന്നടി പെണ്ണേ, ഒരു 10 മിനിറ്റ്. നിങ്ങള് നല്ല ആളാ. ഇന്നലെ ഇങ്ങോട്ട് തന്നെ വരാന്ന് പറഞ്ഞിട്ട് പോയ ആളാ. ഞാൻ കാത്തിരുന്ന് മടുത്ത് നേരെ വിളക്കാൻ നേരത്തെ ഞാൻ ഉറങ്ങിയത്. ഈ പെണ്ണ് ഇതൊന്നും എഴുതി തീർക്കാനും സമ്മതിക്കണില്ലല്ലോ. എടി, 2 എണ്ണം അവിടെയും കാത്തിരിക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും അങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കണ്ടേ? എന്റെ മാതിരി ഒന്നും വേറെ നിങ്ങളെ കാത്തിരിക്കൂല. അതറിയണോണ്ടല്ലേ ഞാൻ എന്റെ സമ്പാദ്യൊക്കെ ആന്റി മോന്റെ പേര് എഴുതി വെച്ചത്. എന്തേ? അല്ല, മിഞ്ഞാന്നൊരു സ്ഥലത്തിന് അഡ്വാൻസ് എടുക്കണമെന്ന് പറഞ്ഞ് കാശ് കൊണ്ടായിരുന്നല്ലോ, അതെന്തായി? ആ, അത് നല്ലൊരു കണ്ണായ സ്ഥല, നല്ലൊരു തെങ്ങും പറഞ്ഞു. ഇപ്പൊ മറിച്ചു കൊടുത്താ 1.5 ലക്ഷം ഉറുപ്പി നമുക്ക് ലാഭം കിട്ടും. എന്തേ? ആ, വർത്താനൊക്കെ മതി, നിങ്ങള് കിടക്കാൻ നോക്കി. വേഗം ചായ കുടിച്ചാണി. ഗ്ലാസ് തരി, വേഗം കുടിച്ചിട്ട് മതിയായാ. എന്നാ കിടന്നോളി. നമ്മളെ ഏരിയ വന്നിട്ടാ കളി. എവിടത്? എഴുതാൻ നോക്കുമ്പോ കല്ല് കാണൂല എന്ന് പറഞ്ഞ പോലത്തെ സ്ഥിതിയാണല്ലോ ഇവിടെ. ആ, കിട്ടി, ചോക്ക് തന്നെ കിട്ടി. നിങ്ങള്
ഇപ്പൊ അങ്ങനെ കച്ചവടം ചെയ്യണ്ട, മൊബൈൽ ഇല്ലാത്തവർക്ക് ഇവിടെ കച്ചവടം ചെയ്യണം. പറ്റിച്ചേ പറ്റിച്ചേ ഓരോ നമ്മള് പറ്റിച്ചേ കോടമ്മളെ നമ്പർ മാറ്റിലേ. എടാ ഈ സ്ഥലം ഇപ്പൊ കൊടുക്കാളോണ്ടല്ലോ, നമ്മളൊന്ന് വിളിച്ചു നോക്കിയാലോ? നല്ല സ്ഥലല്ലേ, നമുക്കൊന്ന് വിളിച്ചു നോക്കിയാലോ? ഇന്ന് വിളിച്ചോടും, ചെലപ്പം ചുളിവില് കിട്ടും. ഹലോ, സ്ഥലം കൊടുക്കാളാം? നീ സംസാരിച്ചോ. ആ സ്ഥലം കൊടുക്കാളല്ലേ. വന്നിട്ട് എത്ര ദിവസമായിട്ട്? ഇപ്പഴെനിക്ക് വരാൻ തോന്നിയെ? ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരാനൊന്നും സമയമുണ്ടായിട്ടല്ല. ഞാൻ അളിയനെ കണ്ട് മറ്റേ കാര്യം ഓർമ്മിപ്പിക്കേണ്ടി വന്നാ. അളിയനവിടെ? ഏത് കരിജി പറയണ്? അപ്പൊ നീ അത് മറന്നാ. നിന്നെ അളിയനെ കൊണ്ട് കെട്ടിക്കണ കാലത്ത് അളിയ നമ്മളെ വാപ്പാക്ക് ഒരു വാക്ക് കൊടുത്തിട്ടില്ലേ, ആ പൊരിയും പുറമ്പോ എന്റെ പേരിലാക്കാന്ന്? എന്നിട്ട് എന്തായി? അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? നല്ല സമയം നോക്കി അളിയനെ വല്ല സോപ്പ് അടിച്ച് അത് എന്റെ പേരിലാക്കാൻ നോക്ക്. ഒരിക്കൽ അവളുടെ കൂടെ നിന്ന സ്ഥിതി നിനക്കറിയാലോ, ഇനി ഒരിക്കൽ കൂടി അവളുടെ കൂടെ നിന്നാലുള്ള സ്ഥിതി നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ചായ കുടിക്കാൻ വാ. ഇവിടുന്ന് ആരും ആണ്ട് കാണായിട്ട് ഉമ്മാക്ക് എപ്പോഴും പരാതിയാ. അളിയപ്പോ വരുമോ? മാമനപ്പളത്തി. ആ വന്നിട്ട് കുറച്ചേരായി, നിങ്ങളൊക്കെ കാണണമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരേണ്ട ഒരു അവസ്ഥയാണല്ലോ. മാമ എനിക്ക് തീരെ ടൈമില്ല, പുറത്ത് ഫ്രണ്ട്സുകളൊക്കെ കാത്തിക്കണ്ടേ, ഞാൻ പോട്ടെ. ശരി ശരി. ഒന്നും പറയണ്ട, നേരം വിളിക്കുമ്പോ പോവും. വന്നാ വന്ന്, പിന്നെ ചോദിച്ചത് മേടിച്ചുകൊടുക്കാൻ ബാപ്പുണ്ടല്ലോ. സമയം ഒരുപാടായി, അളിയനെ കാണുന്നില്ല. ഞാൻ പോട്ടെ. അളിയൻ വന്ന്. ഈ എപ്പോഴേ വന്നേ? ഞാൻ കുറച്ചേരായി. എന്തൊക്കെയുണ്ട് വീട്ടിലെ വിശേഷങ്ങള്? സുഖാണ്. പിന്നെ അളിയനെ കണ്ട് ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ വന്നത്. എന്താ കാര്യം? പെണ്ണും കുട്ടികളുള്ള അളിയനക്ക് എന്റെ പെങ്ങളെ കിട്ടിച്ചേരുമ്പോ എന്റെ ബാപ്പാക്ക് അളിയനൊരു വാക്ക് കൊടുത്തിരുന്നു, ആ പോരയും പറമ്പും ഇവരെ പേരിലാക്കാണ്. ഹംസ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടത്താനും ഹംസക്കറിയാം. എന്തേ? ഞാൻ പോട്ടെ. ശരി. എന്താ മനുഷ്യ, നിങ്ങൾക്ക് ഇത്ര വലിയൊരു ആലോചന? ഞാനിപ്പോ എന്താ ആലോചിച്ചാലും അനക്കെന്താ? അതെ, ഇന്ന് നേവാസ് വന്ന് പറഞ്ഞ കാര്യം ഓർത്തിട്ട് എന്നോട് ദേഷ്യം തോന്നരുത്. ഞാൻ അന്ന് വാക്ക് കൊടുത്തതിലും കൂടുതല് എന്റെ പേർ കേഴി തന്നിട്ടില്ലേ? ആ പറമ്പും വരെ വേണം തോന്നും പറയാൻ കാരണം ഞാൻ അന്ന് അവിടെ അനുഭവിച്ച കഷ്ടപ്പാട് ഓർത്തിട്ടാ. നിങ്ങൾക്കറിയില്ല ഞാനിവിടെ നിന്ന് ഗുണം പെട്ട പാട്. എന്നെ കൊല്ലാക്കൊല ചെയ്തിട്ടുണ്ടോ അവള്? നിങ്ങളൊരാളോർത്ത് ഞാനിവിടെ സഹിച്ചു നിന്നത്. നിങ്ങളെ പിരിഞ്ഞൊരു ജീവിതം എനിക്ക് ഓർക്കാൻ വയ്യാത്തതുകൊണ്ട, അല്ലെങ്കിൽ ഒരു പെണ്ണിനും പൊറുക്കാൻ പറ്റാത്തവള്. അതെ, ജമാലിന് വയറ്റിലുണ്ടാവുമ്പോ എന്നോള് കൊല്ലുന്നവരെ ഞാൻ പേടിച്ചിരുന്നു. ആ വീട്ടിൽ നിന്ന് ഞാൻ പച്ചവെള്ളം പോലും കുടിച്ചിരുന്നില്ല, കുടിക്കാൻ എനിക്ക് പേടിയായിരുന്നു. പോട്ടെടി പോട്ടെ, നാളെ തന്നെ ഞാൻ എന്റെ പേര് കിട്ടിയതാ. എന്തേ? നന്നാ നന്നാ
രാവിലെ തന്നെ കാതറോ ആ നോക്കി കടന്നോളി. അല്ല വണ്ടി വന്ന വണ്ടിക്കാരനാ കുഴപ്പം. പറങ്കിമാവൊക്കെ പൂക്കാറായേ. അടിപ്പൊന്ത വെട്ടാൻ രണ്ട ആളെ കിട്ടണം. തന്റെ കയ്യിൽ ആളുണ്ടോ കാതറേ? ഇപ്പത്തെ കാലത്ത് പണിക്കാരെ തെരഞ്ഞെടുന്ന ഒലക്കെ കിട്ടും. അതും ഇങ്ങളെ ഈ കൂലിക്ക് അണ്ണാച്ചേളെ വരെ കിട്ടൂല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ചായക്ക് പൈസ. എന്താ തന്റെ അടുത്ത് വല്ല യന്ത്രം ഉണ്ടോ? അതല്ല, നിങ്ങളെ പറമ്പ് ഉക്കാന്ന് പറഞ്ഞാ മതി. എന്നാ പിന്നെ കച്ചവടക്കാര് വന്ന് ഇങ്ങനെ നിരങ്ങിക്കോളൂ. ഇത് പറയാനാണോടോ എന്നോട് വിളിച്ചു വരുത്തിയേ? ഐ വഷളൻ, കുറെ തടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം പറഞ്ഞാ മനസ്സിലാവണം. ഉള്ളിയില് ഇപ്പൊ ഉപ്പിന്റെ ആവശ്യം ഉണ്ടാവൂല, കണ്ണീര് ആവശ്യത്തിന് വരും. ചായ എന്താ അത്? മല വന്ന് വീണ പോലെ ആയി മേല്. ഒന്ന് പൊക്കിയടാ. എല്ലാം കൊല്ലോ, ആളെ കൊന്നിട്ടാ ഇല്ലോ നാശം പിടിക്കാൻ ഓരോരോ മാരണങ്ങളെ. ഔട്ടിയ തേങ്ങ പോലെ ആയ മക്കളെ ഞാന്. ആളെ കൊന്നിട്ട് ഇങ്ങോട്ട് കേറിക്കോളി. ഇത് ചാഞ്ഞ മരാണല്ലോ. ചായ വേണ്ട, ചോറ് വേണ്ട, നോമില്ലത്ത് പോയി കഴിച്ചോളാം. ആ അതാ നല്ലത്. ആകെ കാട് പിടിച്ചെടുക്കണല്ലോ. ഇത് വെട്ടി വെടുപ്പാക്കാൻ പണിക്കാരും കിട്ടാത്ത കാലം ഇത്. എല്ലാത്തിനും ഞാൻ തന്നെ വേണം. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഈ സ്ഥലം എന്റേതല്ലേ? കുറെ കാലായി ഞാൻ ഇത് കാണാൻ തുടങ്ങി. ആർദാന്തൊരു പുടുത്തലടുക്കേനും. ഈ ഇപ്പൊ ഗൾഫൊക്കെ ഒഴിവാക്കി ഇവിടെ തന്നെ അങ്ങോട്ട് കൂടിയാ. എന്താ കാട്ടണ്? പണ്ടത്തെ പോലെ ഒന്നുമല്ല ഇപ്പൊ. അവിടം കൊണ്ടൊന്നും ഒരു ഗുണമില്ലാന്ന്. ആ അതൊക്കെ ഈ വെറുതെ പറയാ. ഗൾഫിന്ന് വന്നും കണ്ട് ഓരോരുത്തർ എത്ര പറമ്പും വരെയാ വാങ്ങിക്കൂട്ടണ്. ഈ ഞാൻ തന്നെ എത്രക്ക് നല്ല നല്ല പറമ്പും വരെയും വാങ്ങി കൊടുത്തുക്കണ്. ഇന്നത്തെ കാലത്ത് നല്ല രീതിയിൽ പോണവർക്ക് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ലാന്ന്. അനക്കെന്താ പ്രാന്ത? കോരിന്റെ അകത്ത് തെങ്ങ് വെച്ചിടേ. എന്തെങ്കിലും ഒന്ന് വെച്ചു പിടിപ്പിച്ചാലല്ലേ ഇത് പറമ്പാണെന്ന് തോന്നുന്നു. അനക്ക് വെച്ച് പിടിപ്പിക്കാനും കൊത്തിക്കളക്കാനും ആണെങ്കിൽ ഒന്നാന്തരം പറമ്പ് ഞാൻ മേടിച്ച. ഇത് ഈ വല്ല കോരിക്കാർ കണ്ടു കൊടുത്തളി. അത് ശരിയാ, അതിന് പാരെ കിട്ടുക? അനക്ക് കബൂലാണെങ്കിൽ പാർട്ടീനായിട്ട് ഞാൻ ഇപ്പൊ എത്താം. യാതാറായിട്ട് അങ്ങോട്ട് ഓടും. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാം. ഞാൻ പള്ളിയിൽ പോയാ. ആയിക്കോട്ടെ. ഒന്ന് വേഗം വരേ. അല്ലാഹു അക്ബർ. അല്ല അനക്കിപ്പോ ലാശത്തിനെ കിട്ടണ്ടേ? ഞാൻ ഒരു കൊല്ലം മുമ്പ് 15 വാങ്ങിയതാ സ്ഥലം. സെന്റിന് 20 കിട്ടണം. അല്ല 20 ഞങ്ങള് വിറ്റുതരാം. ഞങ്ങക്ക് ചാടിക്കെന്താ തരാ? അതൊരു 15,000 തരാം. അത് പോരാ, നമുക്കൊരു 30 ഉറപ്പിച്ചാലോ? എന്തേ മുക്കലിക്കെന്താ ബാങ്കുള്ളൂ? നിസ്കാരില്ല. അല്ല നിസ്കരിച്ചിട്ട് പോയാ പോരെ. ഏ അതിനൊന്നും ടൈമില്ല, ഇത് ഇന്ന് തന്നെ നടക്കണം, പിന്നേക്ക് മാറ്റാൻ പറ്റില്ല. ഇങ്ങോട്ട് നടക്ക്. ആ അവിടെ ചെന്നിട്ട് ഈ 25 പറയണം. അല്ലാ നുണ പറയാനാ? അതിന് പറ്റൂല. ആ ഉണ്ടരുത്, കച്ചവടം തന്നെ അങ്ങനെയാണ്. ആ കേൾക്കും. ആ വണ്ടി എടുക്ക് പോവും. Thank you.
ആയിക്കോട്ടെ. അപ്പോ കാര്യങ്ങളൊക്കെ ഇവര് പറഞ്ഞില്ലേ? ആ എന്നാ മൊയ്തുട്ടി ബാക്കി കാര്യങ്ങളൊക്കെ ചാണ്ടി എന്തേ? അതന്നെ എന്നാ ചെല്ലി. ഉമ്മാക്ക് സുഖല്ലേ? അതെ ഉമ്മാനോട് ഞാൻ പിന്നെ വിളിക്കാൻ പറയാം. എന്നാ ശരി, ഓക്കെ. ഈ ആ പൈസ കണ്ടെടുത്ത പറമ്പ് ശരിക്കും നോക്കിയില്ലേ? അതൊക്കെ നോക്കിയതാ. എഗ്രിമെന്റ് ഒന്നൊപ്പിട്ട്. എവിടെയാണ് ഒപ്പിടേണ്ട? എനിക്ക് വേഗം പൈസ കിട്ടണം. ഇതിൽ ആറു മാസത്തെ അഗ്രിമെന്റ് ആണല്ലോ. എയ്ത്തൊക്കെ അങ്ങനെ തന്നെ. അനക്ക് വേണേ നാളെ തന്നെ പൈസ. എന്നാ ഞമ്മളാണ് പോയാലോ? ശരി, കാണാം. ഓക്കെ. എങ്ങോട്ടാണോ ഇയാളെ കൊണ്ടോണേ? ഈ തന്തന്റെ പേരിൽ ഒരുപാട് സ്വത്തുക്കളുണ്ട്. മരിച്ചാ 100 അവകാശികളാ. അതിനു മുമ്പ് കൊണ്ടുപോയി ഒപ്പിടിപ്പിക്കണം. ഡോ എങ്കി ഒരു ഓട്ടോ വിളിച്ച് കൊണ്ടോയിക്കൂടാ ഇയാളെ. ഈ ചരല് കണ്ട ഓട്ടോ ഇങ്ങോട്ട് അടുക്കൂല. വേഗം കൊണ്ടുപോവാൻ. എത്തിയാലെത്തി, കൊണ്ടുപോയി നോക്കാം. ശിവ ശിവ, ഒരു തരി മണ്ണിന് വേണ്ടി എന്തൊക്കെ കാണണ ഈ ഭൂമിയില്. ഇവരുടെ ഒക്കെ സ്ഥിതി എന്താവോ? ഇനിയല്ലേ പൂരം തന്നോമളനായ നമ്മളെ കൂടെ പെണ്ണുങ്ങള് വന്നത് പൊല്ലാപ്പ് കണ്ടുപോന്ന മോന്ന്. കാക്കാ ഒരു ഗോൾഡ് ഫ്ലാക്ക്. അത് ഈ പറ്റി വീട് വണ്ടി സ്റ്റേഷനിലേക്ക്. പോലീസ് സ്റ്റേഷനിക്കോ? പോലീസ് സ്റ്റേഷനിക്ക് അങ്ങോട്ട് തന്നെ വീടാങ്ങണ്ട്. ഈ പൊട്ടൻ എന്താ പോലീസ് സ്റ്റേഷനില്? എന്താ കാതറാക്കാത് ഓട്ടർച്ചത് ഒട്ടാക്ക. നീങ്ങണില്ലല്ലോ വീട്ടോടിയതങ്ങണ്ട്. ഓരത്തണ്ട ചങ്ങായി അത് പെണ്ണല്ല വണ്ടിയ. എന്തിന് തീവണ്ടി വരാൻ? പോലീസ് സ്റ്റേഷനിൽ വാടക തരുന്ന പന്നി കിട്ടണോ? അയ്യോക്ക് സകല ബലാലും വന്ന് കേറു ഇന്ത്യ വണ്ടിയില്. ആര് റഷീദോ? എന്തായി പണിയൊക്കെ കഴിഞ്ഞോ? ഇന്നത്തെ ഒക്കെ ഒരുവിധം കഴിഞ്ഞു മുതലാളി. പിന്നെ പണിക്കാര് ഓർക്കുള്ള പൈസ. മോളെ ഒരു 3500 റുപ്യണ്ട് എടുത്താ. അലമാരിന്നാണോ? ആ റഷീദ് കാ, ഉമ്മാക്ക് സുഖല്ലേ? ഉമ്മാരോട് ഇന്റെ അന്വേഷണം പറയണം. മൊലാലി
എന്താ സ്ഥിതി? എത്ര കുടുംബങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലമാണ് അത്? ആരാണ് ഈ കുടുംബജീവിതം ചെയ്തത്? അല്ല, ഈ സ്ഥലങ്ങൾ പണ്ട് വിറ്റല്ലേ? നല്ല സ്ഥലം കേട്ടോ. ആ അന്ന് തോന്നി ഒരേ മണ്ടത്തരങ്ങള്, ഇപ്പൊ ഞാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനിപ്പോ ലക്ഷങ്ങളാ. അത് അന്നൊരു വാക്ക് പറഞ്ഞ് കുടുങ്ങിയതാ. ഇപ്പതിങ്ങനെ കാണുമ്പോ എന്റെ നെഞ്ചിങ്ങനെ പിടക്കുക. അതൊക്കെ പോട്ടെ, വേഗം പോവാ. നിശ്ചയം തുടങ്ങിക്കാണും, അലിയറൊന്ന് കാണും വേണം. ആളോ മനസ്സരാണോ ഇല്ലേ? മൈൻഡ് ചെയ്തടങ്ങയ്യേ. ചോറൊക്കെ വെക്കണ ഇപ്പൊ എവിടെയാണാവോ? ഒന്നും കാണാനില്ലല്ലോ. ഇരിക്കട്ടോ, നമ്മള് വന്നിണ്ട് ആ സ്നാച്ചറാളേക്കും. അല്ല ചോറപ്പ. എപ്പോഴാണ് പരിപാടി? ഒന്നുമില്ല, നടന്നില്ല. അതിപ്പോ നല്ലൊരു ദിവസം നോക്കി നിശ്ചയിച്ചാളി. ചെക്കൻ അധികം ലീവില്ല എന്ന് പറഞ്ഞത് ഈ വരുന്ന ചൊവ്വാൽ 15 നമുക്കതാണ്ട് ഉറപ്പിച്ചാലും അല്ലേ? എല്ലാരും വരെയും ഭക്ഷണം കഴിക്കാം. എല്ലാരും കേറിയും കേറി 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 എല്ലാരും കേറി അകത്തേക്ക് ഇരിക്കും. എല്ലാരും വരെയും കയറിക്കണി. അതെ മണക്കുന്നു. അതെ ഇപ്പൊ ഓരോരോ ആചാരങ്ങള്, വേണ്ടാത്ത ആചാരങ്ങൾ. തലേ ദിവസം ഒരു കല്യാണം, അതുകൊണ്ട് ബുദ്ധിമുട്ട് ആർക്കാ? അത് ശരിയാ. തലേ ദിവസത്തെ കല്യാണം പറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പൊ ആരും കല്യാണത്തിന് വരൂല. എനിക്കിപ്പോ തന്നെ കല്യാണ, ഇക്കിപ്പോ തന്നെ കല്യാണം. ജന്ത വൈകി. ഞാൻ വേറൊരു വൈക്ക് പോയതായിരുന്നു. അല്ല ഒറാങ്കുട്ടിയെ, ജന്ത പണിയാ കാട്ടിയത്? എന്താ കാര്യം? ഇജ്ജാ സ്ഥലം വെറ്റിന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ കണ്ടിട്ടല്ലേ ഞാൻ എന്റെ മോളെ കല്യാണം ഉറപ്പിച്ചത്. എത്ര കുടുംബങ്ങൾ അതുകൊണ്ട് കഴിഞ്ഞു പോകുന്നത്. നിങ്ങൾ പേടിക്കണ്ട എന്റെ അലിയാരാക്ക, നമ്മളെ മുക്രിക്കാണ് അതിന്റെ ഇടപാടൊക്കെ നടത്തിയിരിക്കുന്നത്. അന്നം മുട്ടിക്കാത്ത ആളാണ് എന്ന് എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ചെല്ലേ, പോയി ഭക്ഷണം കഴിക്കും. അത് കേട്ടപ്പോ ഞങ്ങളൊക്കെ ഒന്ന് ബേജാറായി. പച്ചക്കറി തിന്നും മടുത്തു. എന്താ മോളെ ഒരു ശബ്ദം? തൊടിന്നാണല്ലോ അത്. ഞാൻ പോയി നോക്കിട്ട് വരാം. ഉമ്മ, എന്താ മോളെ? ആരാ അവിടെ തേങ്ങിടണ്ടല്ലോ? അതിന് ഞാൻ ആരോടും തേങ്ങിടാൻ പറഞ്ഞിട്ടില്ലല്ലോ. ആരാ ആരെങ്ങള്? നിങ്ങൾക്ക് പറമ്പങ്ങാരെ പറ്റിയാ? പറമ്പ് പറ്റിയായി ഞങ്ങൾക്കല്ലടി. നിങ്ങക്കാ എന്ത് ജമല ഈ പറയണത്? ഇനി പറയല്ല, കാണിക്കാനാ പോണത്. ജമാലേ,
ഞാൻ എന്നിട്ടില്ലമ്മ, അപ്പോ തന്നെല്ലാം തള്ളി മോളും. എന്താണ് ഇവിടെ തന്നെ കൂടാനുള്ള തീരുമാനം? പിന്നെ ഇത് ഞങ്ങളുടെ വീടല്ലേ, ഇവിടെ ഞങ്ങൾ എവിടെ കൂടുക? ഞങ്ങളുടെ വീട് ആ കാലം കഴിഞ്ഞടി, അനക്ക് ഓർമ്മണ്ടടി? അന്ന് ഈ പുരയിലേക്ക് ആദ്യം ഞാൻ കേറി വന്നപ്പോ ഇച്ച ചൂലെടുത്ത് ആറ്റി ഇറക്കിയത് എനിക്ക് ഇപ്പോഴും ഓർമ്മണ്ടടി. ചൂലേ അതേടി, അന്ന് ഞാൻ ചെയ്തില്ലായിരുന്നെങ്കിൽ എന്റെ മോളും ഞാനും പെരുവഴിയിൽ ഇറങ്ങേണ്ടി വന്നിരുന്നു. എന്നിട്ട് ഇപ്പൊ എന്തായി? ഈ ഇപ്പൊ പെരുവഴിയിലായില്ലേ? ഇത് കണ്ടടി, ഈ പോരേണ്ടി പറമ്പിന്റെ ആധാരം ഇത് പിന്റെ പേരില്ല. ഇപ്പറങ്ങണ്ട് ഇവിടുന്ന്. അങ്ങനെ ഈ പറഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങൂലടി. എന്താ നബീസ പ്രശ്നം? ഈ ഒരുമ്പട്ടോൾ ഇവിടുന്ന് ഇറങ്ങൂലാന്ന്. എന്താടി എനക്ക് ഇറങ്ങാനൊരു മടി? ഇവള് പറയണതാണ് കാര്യം. ചാവിട്ടി പുറത്താക്കണ്ടൊക്കെ മര്യാദക്ക് ഇവിടെ ഇറങ്ങിക്കോ. ഈ പ്രായമായ പെൺകുട്ടി ഞാൻ എവിടേക്ക് പോവാനാണ്? എവിടെങ്കിലും പോയി തൊലയടി. ഒന്ന് വേഗം തന്നെ അറിയിക്കാണി. ആ നിങ്ങളിവിടേക്ക്, ഞാൻ പോയി സംസാരിച്ചു വരാം. ഓലിക്കാര് ഭയങ്കര ലാഭം പറഞ്ഞു. ഓലിപ്പം വന്നാലേ ഞമ്മള് 2 ലക്ഷം അധികം പറയണം. എന്റെ ഞാൻ പോട്ടെ. അല്ല ഇങ്ങക്ക് എന്താ ഇയാളായിട്ട് ബന്ധം? വായിന്റെ എണ്ണം പുടിച്ചു കിടക്കുന്ന തള്ളനെ റേസർ ആഫീസ് കൊണ്ടുപോയിട്ട് കാര്യം കഴിഞ്ഞപ്പോ അവിടെ തന്നെ ഇട്ടുങ്ങാണ്ട് പോന്ന ആളാണ് അയാൾ. നമുക്ക് മുക്കരി വരണുണ്ട്. നടക്കൂല മക്കളെ, നടക്കൂല. 2 ലക്ഷം അധികം കൊടുക്കണം. നമുക്ക് നേരിട്ടൊന്ന് പോയി ചോദിച്ചു നോക്കാം. നിങ്ങൾ വരി. അത് വേണോ? അത് വേണം. ഞാൻ തന്ന സ്ഥലത്തെ റോഡ് നിങ്ങൾ ബന്ധാക്കി. ഒരു 1500 കുടുംബമുണ്ട് ജീവിക്കണ്ടെന്ന്. അതെനിക്കറിയണ്ട ആവശ്യമില്ല. എന്റെ സ്ഥലത്ത് ഞാൻ തോന്നിയത് ചെയ്യും. എന്തേങ്ങനെ പറയല്ല ഹംസേ. എന്റെ മോളുടെ കല്യാണം ഇത് കണ്ടിട്ടാണ് ഞാൻ ഉറപ്പിച്ചിരുന്നത്. എന്നൊരു കാര്യം ചെയ്യും, 5 ലക്ഷം ഉറുപ്പ ലാഭം കണ്ടു തന്നാളെ. എന്നാ പറമ്പ് ഇങ്ങക്ക് കണ്ടു തരാം. എന്തേ? അത് നമ്മളെ കൊണ്ട് കഴിയില്ല. പറ്റൂലെങ്കി ഇറങ്ങി പോയിടന്ന് ആയിക്കളെ. എടജി കോലത്തിലാണെങ്കി പൈസക്ക് വേണ്ടി ആളെ കൊല്ലാനൊരു മണിക്കൂലല്ലോ. എന്റെ ബാപ്പാന്റെ ഓസാരൊന്നുമല്ലല്ലോ. ആരെ ഓസാരാന്ന് അനക്ക് കാണിച്ചരടാ. എന്തണ്ട് ജി കാണിച്ചു തരാ? ആലിമിന്റെ കുപ്പായോട്ടിട്ട് നാട്ടുകാരെ പറ്റിച്ച നടക്കണ ആനക്കൊക്കെ ഒന്ന് തന്നാല് പടച്ചോനെ ഞമ്മളെ കമ്മീഷൻ പോയി തല്ലി കിട്ടി. വല്ലാത്തൊരു ദുനിയാവുള്ളായി ദുനിയാവ്. തടീനെ നയിച്ചു കഴിയാലോ. എന്നിട്ട് മാറിക്കടാ ഓന്റെ ഓസാറ് വിടണന്നെ. പണിയും അന്റെ മോളെ കല്യാണം ഈ അംസ ജീവിച്ചിരിക്കുമ്പോ നടക്കൂലടാ. എനിക്ക്
മനുഷ്യനെ മെനക്കെടുത്ത. ഓ യ എന്ത് സ്മെല്? മോലാലിന്റെ മോളെ കല്യാണം മുടങ്ങിയിരിക്കുന്നു. എന്ത് സ്മെല് ജീ പറഞ്ഞത്? ഈ ഒരു കാര്യം ചെയ്യും, ഈ ആ വണ്ടി നേരത്തെ കേൾക്കും, ഞാൻ എത്തിക്കോളാം. സ്വസ്ഥായിട്ട് എന്തെങ്കിലും ചെയ്ത് ജീവിക്കാൻ വേണ്ടി ഗൾഫ് ഒഴിവാക്കി വന്നത്. കയ്യിലുണ്ടായിരുന്ന കാശുകൊണ്ട് കുറച്ച് ബ്രോക്കർമാരെന്നെ കൊണ്ട് പറമ്പെടുപ്പിച്ചു. അതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നല്ലേ. ആ വിറ്റ പൈസ മദ്യം പറഞ്ഞ് രജിസ്റ്ററിന് പറഞ്ഞയച്ച ഒരുത്തൻ അതും പറ്റിച്ചു. നാട്ടിൽ നടക്കുന്ന ചുറ്റിക്കഴിഞ്ഞു ആർക്ക് പൂർത്ത കിട്ടിയിരുന്നില്ല. അവറാക്കുട്ടി അല്ല പോവേ ഒക്കെ മനസ്സിലായി. പണക്കാരെപ്പോ ആളുണ്ടാവുള്ളൂ. പാവപ്പെട്ട ഗൾഫുകാരൻ ഒന്നുമല്ലാന്ന് മനസ്സിലായി. വല്ലാത്തൊരു ദുനിയാവാണ് ഈ ദുനിയാവ്. ഞമ്മക്ക് നല്ലത് ആ മരുഭൂമി തന്നെ. ഇജ്ജിപ്പോ പോകർപ്പിച്ച സ്ഥിതിക്ക് ഇജ്ജ് അവിടെ ഏറ്റാലും ഉടനെ എനിക്കൊരു ക്യാമറ മൊബൈൽ എടുക്കുന്നു, മനസ്സിലായ? അപ്പോ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. കിട്ടിയ കിട്ടി, മറക്കണ്ട.
ക്യാമറ മൊബൈല് വലിയ കെഴുപ്പേര് വല്ലാത്ത പടപ്പ്. ഇരിക്കാനും കൂടെ വയ്യ. എന്റെ തൈലം കഴിഞ്ഞിട്ട് എത്ര ദിവസമായി. എന്തമ്മ ചെയ്യാ, കോറി മുടങ്ങിയിട്ട് എത്ര ദിവസമായി. വല്ല ഓലിയും മടലും കൊണ്ടുവന്ന ഓട്ടോ മറ്റോ കിട്ടിയാലായി. കടം വാങ്ങാഞ്ഞൊരാളും ബാക്കിയില്ല. അതിൽ കൂടി രണ്ട് എത്തിയുമായ കുട്ടികളും ഓലെ കാര്യം നോക്കണം. അല്ലാ, ഈ ഒരു പണ്ടാർക്കാരുടെ കച്ചവടം കാരണം എല്ലാരും കുടുങ്ങി. ഈ ദുനിയാവില് വെട്ടിപ്പിടി അംസയ്ക്ക് ഒരു പറമ്പും വെട്ടിപ്പിടിക്കാനുള്ള ആവത് കൊടുക്കരുത് എന്റെ റബേ. എന്താ രണ്ടും ഇവിടെ ഇരിക്കുക? ഞങ്ങൾ കാര്യം ചെയ്യ്, കുഞ്ഞാലിയാക്കാരന്റെ കടയിൽ നിന്ന് ചായം കുടിച്ചിട്ട് അവിടെ ഇരിക്ക. അതൊന്നും വേണ്ട, അനക്ക് സമയം ഉണ്ടെങ്കിൽ ഇവിടെ ഇരിക്ക. എല്ല കാതറ, കുറഞ്ഞ കായ്ക്കുള്ള റബ്ബറിനോടും കിട്ടാനരുത്. ഇവിടെ ഒരു സെന്റ് സ്ഥലം കിട്ടാനില്ല, അഥവാ കിട്ടാണ്ടെങ്കിലും അതിന് ഒരു 100 ബ്രോക്കർമാർ. ചെലവിന് കാശില്ലടാ, എന്താ ചെയ്യാന്നറിയില്ല. ഇങ്ങക്ക് പറ്റുമെങ്കിൽ ഇങ്ങളെ മുതലാളിനെ കൊണ്ട് അട്ടപ്പാടി ഭാഗത്ത് കുറച്ച് സ്ഥലടിപ്പിക്കാൻ പറ്റും. ഇന്ന മുതലാളിന്റെ കാറിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും ചെയ്യാം. നമുക്ക് അപ്പയേ ബിസിനസ് തുടങ്ങും ചെയ്യാം. ഏത് മറ്റേതോ? എന്താ സാധനത്തിന് ഇപ്പൊ ഇവിടെ ഡിമാൻഡ് എന്ന് പറയാം? വിക്രകാരൻ ഞാനേ. ഇതൊരു പണി, നമ്മളെ മുതലാളിരുന്ന് വിട്ടിട്ട് എന്നാ പോവാ. നമുക്ക് ശരി നായണിക്ക്. എടാ മൊയ്തു, 10-20 ലക്ഷം റുപ്യാണ് കയ്യില്, നോക്കി പോണോ? പിന്നെ കൂർക്ക വലിച്ച് ഉറങ്ങാനല്ല എന്നെ ഒക്കെ കൂടെ കൊണ്ടുപോണത്. എടുക്കുക. ഹലോ, ഒരു സവാരി പോണല്ലോ. വണ്ടിക്കല്ലോ പറ്റോ? എന്താണോ ഇത്? ഇതും വേദം ഓൻ ബസ്സിന് വെക്കോളാ, അതാ നല്ലത്. കണ്ടോ, ഇതിന് രണ്ട് കാലുള്ള ആന പോണു. ഇത് ആര മനുഷ്യനാ പോണത്? ചേർത്ത് വെച്ചമാരി ഇങ്ങനെ തെറിച്ചിരിക്കാതെ അങ്ങോട്ട് കേറിയിരിക്കണം. നേണ്ടേ പടച്ചോന്റെ വിളി ഓട്ടർഷിന്റെ തിരിയും ഒരുപോലെ എപ്പോഴാന്നറിയില്ല. കറുത്താണിക്കണ്ട ഇസ്മായിലേ, ഒന്നും ഉണ്ടായിരിക്കട്ടാ, ഞാൻ കാണാൻ പോണ പെണ്ണിനെ പറ്റൊന്ന് കിഞ്ഞാവ് കണ്ടേ. 20 ലക്ഷം റുപ്യപ്പം നമ്മൾ കൊടുക്കണം. ഇനി രജിസ്റ്ററിന് വരുമ്പോ ഒരു 20 ലക്ഷം കൂടി കൊടുക്കണം. 40 ലക്ഷം റുപ്യ കൊടുത്താലെന്താ, നല്ലൊരു ഒന്നാം തര സ്ഥലല്ലേ നമുക്ക് കിട്ടിയത്. സെഡാക്ക്.
ആ പേപ്പർ എടുത്ത് സാറിനെ തേല്. ഒന്ന് നിവർത്തി കൊണ്ടിടോ. ഇത് പുതുക്കിയതല്ലേ? ശരി എന്നാ പോക്കോ. പോ. നിർത്ത് നിർത്ത് നിർത്ത്, സൈഡാക്ക്. എവിടുന്നടായിരുന്നു? അട്ടപ്പാടിയെന്നാ സാറേ. എന്താടോ ഇറങ്ങാനൊരു മടി? താനാരാ? നിങ്ങളെ മുതലാളിയാണ് സാറേ. എന്നോട് ചോദിച്ചില്ല. ഇറങ്ങ്, ഇങ്ങോട്ട് ഇറങ്ങടാ. നിക്കടാ. എന്താടാ വണ്ടിയില്? എനിക്കറിയില്ല. പിന്നെ എന്തിനാടാ അവരോടിയത്? അങ്ങോട്ട് പോയി നോക്കാം. സാർ, ഇത് കഞ്ചാവാണല്ലോ. അപ്പൊ ഇതാണ് ബിസിനസ്, അല്ല മുതലാളി? പഠിച്ചതാണ് സത്യം. സാർ ഒരുതം കൊക്കെ വേണം. താനയാളെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്ക് സാർ. എടോ, ഇയാളെ പിടിച്ച് വണ്ടി കയറ്റടോ. പഠിച്ച റബ്ബാണ് സത്യം. ഞമ്മക്കൊന്നും അറിയില്ല സർ. ഇത് ഓല് രണ്ടാണും കൂടി ഒപ്പിച്ച പണിയാണ്. ഞമ്മക്ക് ഇതിന് യാതൊരു പങ്കുമില്ല. ഏത് കള്ളന്മാർ ഇതൊക്കെ തന്നെ പറയാറ്. മുതലാളി കയറിയാട്ടെ, ബാക്കിയൊക്കെ നമുക്ക് സ്റ്റേഷനിൽ പോയി സംസാരിക്കാം. എന്റെ 10-20 ലക്ഷം പോയല്ലോ പടച്ചോനെ. മാക്ക് പൈസ പോയല്ലേ സങ്കടം. ഇപ്പൊ കുടുങ്ങിയാലും ഒന്നുമില്ല. കുടുങ്ങിയത് കുടുങ്ങി, ഇനി അതിന് പിന്നാലെ നടക്കണ ലക്ഷങ്ങൾ ചെലവാക്കൻ ഇന്നെ കിട്ടൂല. നിക്കട്ടെ 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 നിക്കട്ടെ. നല്ല പറമ്പ്, ക്വാർട്ടേഴ്സ് ഇങ്ങനെ കെട്ടിട പറ്റിയ സ്ഥലം. ഒരുപാട് ക്വാർട്ടേഴ്സ് അതിൽ കെട്ടിട്ടുണ്ട്. ഒരുപാട് ക്വാർട്ടേഴ്സ് ഉണ്ട് ഈ പുറത്ത് കാണാതെയാ. അത് പള്ളിപ്പറമ്പാണെന്ന് മനസ്സാ. പള്ളിന്റെ കഥ പറഞ്ഞപ്പോഴോ ഈ ബാങ്ക് കൊടുക്കുന്ന വീട്ടിനാ? ഞാൻ ഈ ഡീസൽ വണ്ടി എടുത്തതിന്റെ ദിവസം ബാങ്ക് കൊടുക്കുന്ന കേട്ടിട്ടുണ്ട്. നിങ്ങക്ക് പറമ്പ് വേണമെങ്കിൽ ഒന്നാം തരം ഒരു പറമ്പ് ഞാൻ കാണിച്ചു തരാം. ആ തരികട ഒന്നും കാട്ടണ്ട, വാടക തരേണ്ടി വരും. എന്നാ കേറി വാടക കൊടുക്കണേ. നിങ്ങക്ക് ബാങ്ക് കൊടുക്കാൻ നേരെ വണ്ടി കൊടു. നല്ല സ്ഥലമാണ്. കുഴപ്പമില്ല കേട്ടോ, കണ്ടങ്കാതർ പറഞ്ഞു. നല്ല തെങ്ങുണ്ടല്ലോ. നല്ല സ്ഥലം കേട്ടോ. എടുത്തപ്പൊ ചുളിവിന് കിട്ടിയ ഒരു സംഖ്യയൊക്കെ മറിച്ച് ശരിയാണ്. ഇതിന്റെ അതിര് പോയത് വരെയാണെന്നുള്ള ഒരു കൂടുതലല്ലോ. അത് ശരിക്കും ചോദിച്ചത് അല്ല. നിങ്ങളെന്താ സ്ഥലം? അല്ല, ഞങ്ങള് കരുതിയത് നിങ്ങളെ സ്ഥലമാണ്. നമ്മളോട് ഓട്ടോക്കാരൻ പറഞ്ഞല്ലോ നമ്പൂരിന്റെതാണെന്ന്. ഞങ്ങളോട് ആ ഭാഗം കണ്ടങ്ങാതെ പറഞ്ഞത് ഇതൊരു തങ്ങളെ സ്ഥലമാണെന്നല്ല.
അപ്പൊ നമ്മളവൻ പറ്റിക്കിരുന്നില്ലേ? പറ്റിച്ചന്നെയാണ് അവൻ. അവനെ കൈ കിട്ടട്ടെ, നാട്ടിലെ ഉസ്താദ ഇന്നെന്തിനാണ് തല്ലിന്? നിക്ക് കാതറ ഞങ്ങളുടെ ഓർമ്മ ചോത്ത് മഹന്മാരൊക്കെ നിങ്ങളെ ഈ ചെറിയ പറ്റിക്കൽ പറ്റിച്ചതിനാണ് നിങ്ങൾ എന്നെ ടീയാട്ടുന്നത്. നിങ്ങൾ എത്ര പാവങ്ങളെ പറ്റിക്കുന്നുണ്ട് നിങ്ങൾക്കറിയോ? ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഇവിടെയുള്ള ഒരു പച്ചക്കറി നെല്ലുണ്ടാക്കിയുന്ന സ്ഥലങ്ങളാ. ഇന്നിപ്പോ അത് കച്ചവടക്കാരുടെ കയ്യിലാ, ഇന്ന് തിരൂർക്കാരന്റെ കയ്യിലാണെങ്കിൽ നാളെ കുറ്റിപ്പുറത്തേന്റെ കയ്യില്, പിന്നെ പറഞ്ഞേക്കാ അത് പൊന്നാണിക്കാരന്റെ കയ്യില്. കച്ചവടക്കാരന് ലാഭത്തിന് വിൽക്കാൻ വേണ്ടി ഒക്കെ മേടിച്ചിട്ടാണ്. ഇന്നെ പോലത്തെ ഓട്ടോറിക്ഷക്കാരന് ഒരു 10 സെന്റ് സ്ഥലം മേടിക്കാൻ പറ്റണില്ല. ഈ ബഗ ബലാലകളെ ഇങ്ങോട്ട് കൊടുന്നത് ഇങ്ങളെ പോലത്തെ ബ്രോക്കർമാരാ. ഈ ചളിക്കിറങ്ങാൻ നിങ്ങക്ക് മടി? ഇതിലും മോശമായ ചളിയിലെ പോത്തുകളെ കൊണ്ട് ഇത് നെല്ലുണ്ടാക്കിയെന്ന പാടങ്ങളിൽ നിന്ന് കല്ലും മണ്ണും കൊണ്ടിട്ട് തൂർക്കുക. അന്നൊന്നും ആന്ധ്രയിൽ നിന്ന് അരി വന്നിട്ടില്ലെങ്കില് ഇവിടെ ഒരു പേടി ഉണ്ടായിരുന്നില്ല. പറമ്പ് പൗറു കൂട്ടാൻ വേണ്ടി മൂച്ചും പിലാവൊക്കെ JCB കൊടുന്ന് മാന്തിന്നല്ലാതെ നിങ്ങൾ ആരെങ്കിലും ഒരു മരം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ? ഭൂമി ഉരുണ്ടതാണെന്ന് വെച്ചിട്ട് അതിട്ടിങ്ങനെ പന്തെട്ടി കളിക്കരുത്. ഇതൊക്കെ അയച്ചു വെച്ചിട്ട് വല്ല കൂലിപ്പണിക്കും പോയിക്കൂടെ. നിങ്ങൾ കച്ചവടക്കാരൻ ഇറങ്ങി ഭൂമി സ്ഥലം ഇല്ലാതായല്ലോ. ചന്ദ്രനാണെങ്കി ബ്രിട്ടന്റെ അമേരിക്കന്റെ കയ്യിലാ. ഇനി വല്ല സൂര്യൻ വിൽക്കണ്ടാവുന്ന പോയി നോക്കുക. ഒന്ന് കുളിച്ചൂടെ. നോം കുളിച്ചില്ലാന്ന് അവനെങ്ങനെ അറിഞ്ഞേ? ഒന്ന് പോയി കുളിച്ചേച്ച് വരാം. നിങ്ങളെ ആധാരം വെച്ച് കുറച്ച് പൈസ തരോ. ആ പരിപാടി ഇവിടെ ഇല്ലല്ലോ മോനെ. ദാടാട ആധാരം. ഇത് എന്റെ പേരിൽ എന്റെ ഉപ്പ എന്ന കോറിപ്പറമ്പിന്റെ ആധാരമാണ്. അത് എന്റെ പേര് കാണല്ലേ. ഇജാത് ബലക്കി നിക്കണ്ട എന്നാളെ. കുറച്ച് കായ്പ കൊണ്ടേക്കോ, ബാക്കി രജിസ്ട്രേഷൻ തരാം. എന്തേ? ആ അത് മതി, പോട്ടെ. അൽഹംദുലില്ലാ, ആ കോറി ഞാൻ പാവങ്ങൾക്ക് തുറന്നു കൊടുക്ക. എണീക്കടാ, സാറിന് നിന്നൊന്ന് കാണണം. എണീക്ക്, വാടാ, വാ. സാർ മാറിക്കടാ, ഇത്രയും കാലമായിട്ട് സത്യം പറയാൻ എന്താടാ എനിക്ക് മടി? സത്യം ഉണ്ടെങ്കിലല്ലേ സാറേ പറയാൻ പറ്റൂ. നിന്നെ കൊണ്ട് സത്യം പറയിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. സത്യം പറയടാ. നിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാരക്കടാ? എന്താണ് നോക്കി പേടിപ്പിക്കണേ? എന്താടാ നിന്റെ നാവിറങ്ങിപ്പോയ? എടുത്തോണ്ട് പോടോ. അവളെ അമ്മ.
എന്താ കേസ്? ചതിച്ച കൊടുംചതി, കൂടെ കൊണ്ടുവരുന്നവർ തന്നെ എന്നെ ചതിച്ച്. കൂടെ കൊണ്ടുവരുന്നവർ മാത്രമല്ല ചതിക്കുന്നത്, സ്നേഹിച്ച് കൂടെ കഴിഞ്ഞിരുന്നവർ പോലും ചതിക്കും. നാലു വർഷം ഞങ്ങൾ പ്രണയത്തിലായിരുന്നു. എനിക്കവളും അവൾക്ക് ഞാനും ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ വന്നപ്പോൾ അവസാനം ഞങ്ങൾ വിവാഹിതരായി. എന്നിട്ടെന്താ, എന്റെ സ്വന്തം അനുജനെ പോലെ സ്നേഹിച്ച എന്റെ സുഹൃത്തിന്റെ കൂടെ അവൾ കിടക്ക പങ്കിടുന്നത് കണ്ടപ്പോ ഈ കൈ കൊണ്ട് എനിക്ക് അവളെ കൊല്ലേണ്ടി വന്നു. കൈ കൊണ്ട് ഞാൻ അവളെ കൊന്നു. സൂര്യന്റെ ജ്വലിക്കുന്ന കണ്ണുകൾ, മനതാരിൽ നിറയുന്ന നിലവിന്റെ പ്രഭയിൽ അഴകാർന്ന സൂര്യന്റെ ജ്വലിക്കുന്ന കണ്ണുകൾ, മനതാരിൽ നിറയുന്ന നിലവിന്റെ പ്രഭയിൽ നിറഞ്ഞാടിക്കിനാവിന്റെ കൊട്ടാരം പണിതവർ ഒരു നാളിൽ അവരെ കൂലമേഞ്ഞ കൂരയിലാക്കും. ഈ ദുനിയാവില് സന്തോഷമുണ്ടെങ്കിൽ ദുഃഖവുമുണ്ട്.
പരുന്തിൻ്റെ അടങ്ങാത്ത വേദന, അകതാരിൽ പുകയുന്ന മനസ്സെന്ന കനലിൽ. ചിറകറ്റ പരുന്തിൻ്റെ അടങ്ങാത്ത വേദന, അകതാരിൽ പുകയുന്ന മനസ്സെന്ന കനലിൽ. കരൾ പൊട്ടിക്കരയുന്ന കണ്ണീർ കുരുവികൾ, കരൾ പൊട്ടിക്കരയുന്ന കണ്ണീർ കുരുവികൾ. അറിയാത്ത മനസ്സുകൾ സത്യമാർഗ പാതയിലാക്കും. ദുനിയാവില് സുഖവാസമുണ്ടെങ്കിൽ നൊമ്പരമുണ്ട്. ഒരു നാളിൽ പറക്കും മറുനാളിലിരിക്കും, ഒരു നാളിൽ പറക്കും മറുനാളിലിരിക്കും. ഒരുപാട് ചിരിച്ചവർ അതിലേറെ കരയും. ദുനിയാവില് ഈ ദുനിയാവില് സന്തോഷമുണ്ടെങ്കിൽ ദുഃഖവുമുണ്ട്. ആരാ, എന്താ വേണ്ടത്? ഞാൻ പിച്ചക്കാരനൊന്നല്ല ഹംസ. ഈ പേര് എന്റേതായിരുന്നേ. ഈ പേരപ്പെന്റതാ, ഞാൻ വാങ്ങിയിട്ട് കൊറേ കാലായി. സുമയ, കുട്ടികളോട്ട് കയറി നോക്ക്. എന്താപ്പ മീൻ വല? അയില 80, ചെമ്മീൻ 125. ഇതിനെക്കായി നല്ല കോഴി വാങ്ങിക്കൂടോ? വാണ്ടേ വാണ്ട അറിഞ്ഞ പോലെ കോഴിന്റെ വരാറ നിക്കണ അയാള്. എന്താ മീനേ? ഞണ്ട് ഞണ്ട് ഞണ്ട്. ആ ഞണ്ടന്റെ വാപ്പ ട്ടാ. ആൾക്കാർക്ക് തെറ്റിയിട്ടില്ല, നമ്മളെ കയ്യും കാലും പോലെ തന്നെ. അമ്മോ, എന്റെ അതേ മണം. ഞാൻ വരുന്ന വഴിയ. സാക്ക, ഞങ്ങളെ ബുദ്ധിമോശം കൊണ്ട് വന്നാണ്. നിങ്ങളെ ഞങ്ങളോട് പൊറുക്കണം സാക്ക. പോട്ടെ മൊയ്തുട്ടി, പോട്ടെ. ഞാൻ ചെയ്ത തെറ്റിന്റെ ശിക്ഷയും ഞാൻ അനുഭവിച്ചു. അല്ല, എന്റെ നബീസ മക്കളവിടെ അനക്ക് എന്തെങ്കിലും വിവരണ്ട? മുതലാളി ഇങ്ങോട്ട് തിരിച്ചിരുന്നു വിചാരിച്ച് വീടും പറമ്പൊക്കെ വിറ്റിട്ട് ഓല എവിടെക്കാ പോയിക്കണെന്ന് ഇവിടെ ആർക്കും അറിയില്ല.
ഞങ്ങള് വരും. ചേട്ടായി കഞ്ഞൊന്ന് കുടിക്ക്. ഇതാണ് മോഹന്റെ വീട്. ഹംസടഞ്ഞ നിങ്ങൾ ഹംസടഞ്ഞ ഞങ്ങൾ പറഞ്ഞ മൂന്ന് ഡേറ്റും കഴിഞ്ഞു. ഇത് എന്റെ മാത്രം തീരുമാനമല്ല, പ്ലീസ് ഞങ്ങളും സഹകരിക്കണം. അമ്മക്ക് പ്രാന്തായ കാണാൻ നല്ല ചേച്ചി കിട്ടും. ഒരു കല്യാണത്തിനുള്ള ആൾക്കാർ കാര്യമായിട്ട് കിട്ടും. എന്താ സ്മൈല്, മുക്കറിക്ക് എന്താ പറ്റി? മുക്കറിക്കല്ല കുഴപ്പം, കുഴപ്പം ബാങ്കേർക്കാ. നല്ല മഴ വരുന്നുണ്ടല്ലോ, അതിനൊന്ന് മാറ്റിക്കെടുത്തേ കാതറേ. ഇയാളെ മയത്തല്ല കടലിൽ കൊണ്ടേക്ക്. അന്യന്റെ മുതല് വിറ്റ് ആ കമ്മീഷൻ പറ്റി നടക്കണം വിചാരിക്കണം. ഓരോ ബ്രോക്കർമാർക്കും ഇയാളൊരു പാടാവണം. എന്റെ മക്കള് എന്നെ നിലയിലിട്ടിട്ട് പോകും. എന്റെ പെണ്ണുങ്ങൾ അടുക്കള പണിയെടുത്ത് എനിക്ക് ഭക്ഷണം തരുന്നു. എനിക്ക് ദുനിയാവില് ജീവിതം മതിയായി. നിങ്ങൾ ഇവിടെ നിക്കണ്ട, നിങ്ങൾക്ക് നിങ്ങളെ പെണ്ണുങ്ങളെയും കുട്ടിനെയും കാണണ്ടേ? എന്നാ വരി. ജയിലിന് പിന്നെ വരവാവും. പാവങ്ങളെ പറ്റിക്കുന്നവർക്ക് ഇതാണ് കേതി. ആ കുട്ടിനെ മനസ്സിലാവാൻ നിങ്ങൾക്ക്? എന്റെ മോളല്ലേ ഇത്. വെരി, നിങ്ങൾക്ക് നിങ്ങളെ പെണ്ണുങ്ങളെ കാണുന്നില്ല.
പൈസ ഉള്ള കാലത്ത് ഈ കുട്ടിനാണ് കെട്ടിച്ചു വിടുകയാണെങ്കിൽ ഇപ്പൊ ഇതിന്റെ ഈ കഷ്ടപ്പാട് കാണണ്ടിനില്ല. പണിക്കാരിപ്പ വരും, ഈ തീയാണെങ്കിൽ കത്തണില്ല. എന്താ എന്താ മോനെ? എനിക്ക് നിങ്ങളെ മനസ്സിലാവാതിരിക്കും. നമ്മളെ മോള് എന്തെങ്കിലും കഴിച്ചിരുന്നു, ഇത്തിരി കഞ്ഞെടുക്കട്ടെ. അതമ്മടെ കുഞ്ഞാവുട്ടിയുടെ മോൻ. അന്ന് കുടിയൊഴിപ്പിച്ചപ്പോ അടുക്കളയിലേക്ക് ഓടി ഒളിച്ച ചെക്കനാണത്. മോളെ നിക്ക്, ഈ ഓടിക്ക. പടച്ചോൻ എനിക്ക് ആരോഗ്യം തന്നിട്ടുണ്ടെങ്കിൽ കദീജാനി എന്റെ പൊന്നു മോളെ ഈ ബാപ്പ പൊന്നുപോലെ നോക്കിക്കോ. La 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 la
ഞാനേ.